രാജ്യമാകെ ഈ വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമായിരിക്കുന്നു. അതിനിടയിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഇന്നും വർധനവ് രേഖപ്പെടുത്തി. 33,750 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1,700 പേർക്ക് കൂടിയാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജേഷ് കൊയ്ക്കലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, കുട്ടികളുടെ വാക്സിനേഷനിലേക്ക് രാജ്യം പോകുന്നതിനിടയിലാണല്ലോ കോവിഡ് കേസുകളും ഒമൈക്രോൺ കേസുകളും കൂടി വരുന്നത്. ഇന്നത്തെ കണക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? രാജേഷ്, രതീഷ്, കോവിഡ് പ്രതിരോധത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ രാജ്യം കടന്നിരിക്കുകയാണ്. കൗമാരക്കാർക്കുള്ള വാക്സിനേഷൻ രാവിലെ 9 മണിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു. രാജ്യത്താകെ 10 കോടിയിലധികം കൗമാരക്കാർ ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ആദ്യ ദിനത്തിൽ, അതായത് 3 ദിവസം കൊണ്ട് ഇതുവരെ ഏകദേശം 7 ലക്ഷം പേർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡൽഹി ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വിപുലമായ സജ്ജീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. ഡൽഹിയിൽ 157 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത്. അതിനോട് മികച്ച പ്രതികരണമാണ് പൊതുവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലും കുട്ടികളിൽ നിന്നും ഇത്തരത്തിലുള്ള മികച്ച പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കവും കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു മികച്ച പ്രതികരണം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വാക്സിനേഷൻ യജ്ഞത്തോട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുട്ടികളെ കൂടി വാക്സിനേറ്റ് ആക്കുന്നത് രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനം ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്.